you <laughs> ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും നൽകിയ പ്രവർത്തനങ്ങൾ വളരെ ഫലപ്രദമായി നിങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് പല അധ്യാപകരും പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം തന്നിരുന്ന പ്രവർത്തനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ കുഞ്ചൻ നമ്പയരുടെ കാഴ്ചപ്പാട് ഇന്നത്തെ സമൂഹത്തിനും യോജിക്കുമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു അതിൽ നിങ്ങളുടെ പ്രതികരണമാണ് ആഗ്രഹിച്ചിരുന്നത് ഒരു കുട്ടിയുടെ പ്രതികരണം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് മഞ്ചേരി ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുമാരി വൈഗ എഴുതിയത് വായിച്ചു തന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് അതൊന്ന് നോക്കൂ കുഞ്ചൻ നമ്പ്യാരുടെ ഈ വരികൾ ഇന്നത്തെ സമൂഹത്തിന് തികച്ചും യോജിക്കുന്നുണ്ട് പണത്തോടുള്ള ആർത്തി മൂലം മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പ്രവർത്തികൾ അതിക്രൂരമാണ് വൃദ്ധയായ സ്ത്രീയെ വഴിയിൽ തള്ളിയിട്ട് മാല പിടിച്ചു പറിക്കാനും ഒരു ചെറിയ കമ്മലിന് വേണ്ടി ചെവി അരിഞ്ഞെടുക്കാനും വളയ്ക്ക് വേണ്ടി കൈമുറിച്ചെടുക്കാനും മടിയില്ലാത്ത മനുഷ്യരുള്ള ഒരു ലോകത്താണ് നമ്മളും ജീവിക്കുന്നത് പാവപ്പെട്ട രോഗികളുടെ അവയവങ്ങൾ അവരറിയാതെ നീക്കം ചെയ്ത് കച്ചവടം നടത്തുന്ന ക്രൂരതയെ എന്തു പേരിട്ടാണ് നമുക്ക് വിളിക്കാൻ കഴിയുക പ്രകൃതിയെ മുഴുവൻ ചൂഷണം ചെയ്ത് തിരിച്ചടികൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നാം വനനശീകരണവും പുഴകളിലെ മണലൂറ്റലും അതിൽപ്പെടുന്നു പണം എത്ര കിട്ടിയാലും മതിയാവാത്ത പുതിയ തലമുറ ഇവിടെ മയക്കും മയക്കുമരുന്നിലും മറ്റു ലഹരി വസ്തുക്കളിലും തങ്ങളുടെ യുവത്വത്തെ തളച്ചിടുന്നു ദുരാഗ്രഹം മൂലം തനിക്ക് വേണ്ടതിലും അധികം ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി എന്തു ദുഷ്പ്രവൃത്തിയും ചെയ്യാൻ മടിയില്ലാത്ത മനുഷ്യരെ കണക്കിന് പരിഹസിക്കുകയാണ് ഈ വരികളിലൂടെ കുഞ്ചൻ നമ്പ്യാർ നിങ്ങൾ എഴുതിയ ഉത്തരങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഇതിനേക്കാൾ മികച്ച ഉത്തരങ്ങളും ഉണ്ടാവും ഇങ്ങനൊരു ഉത്തരം എഴുതുന്ന സമയത്ത് ആ ഉത്തരത്തിൽ വരേണ്ടത് എന്തൊക്കെയാണ് ഈ സൂചകങ്ങൾ വെച്ച് അതിനെന്ന് വിലയിരുത്തി നോക്കൂ ഒന്നാമത്തെ സൂചകം കാവ്യഭാഗത്തിൻ്റെ ആശയം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതെങ്ങനെ തിരിച്ചറിയാം നമ്മൾ കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത ഒട്ടും മടിയില്ല ഇങ്ങനെ ദുഷ്ടത കാട്ടാനൊട്ടും പടിയില്ല മനുഷ്യൻ കാണിക്കുന്ന ദുഷ്ടതകളെക്കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത് അതിന് മുമ്പും പറഞ്ഞ കാര്യങ്ങളുണ്ട് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഉത്തരത്തിലുണ്ടോ മനുഷ്യരുടെ ദുഷ്ടതകൾ കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു ദുഷ്ടതകളുമായി ബന്ധപ്പെട്ട് പക്ഷേ നമ്മൾ പറയാത്ത എത്രയോ ദുഷ്ട സംഭവങ്ങൾ ദുഷ്ടപ്രവൃത്തികൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ദുഷ്ടത നിറഞ്ഞ സംഭവങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ കൂടുതൽ കണ്ടെത്തിയിട്ടുണ്ടോ എഴുതിയിട്ടുണ്ടോ മൂന്ന് നിങ്ങളുടെ ഈ കണ്ടെത്തലുകൾ കവിതയുടെ ആശയവുമായി അഥവാ കുഞ്ചൻ നമ്പയരുടെ അഭിപ്രായവുമായി യോജിപ്പിച്ച് എഴുതിയിട്ടുണ്ടോ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇത്തരം ഒരു കുറിപ്പിൽ നമ്മൾ പരിശോധിക്കുക അപ്പോൾ നിങ്ങളുടെ കുറിപ്പിൽ ഇതൊക്കെ വന്നിട്ടുണ്ടോ നോക്കൂ വൈകെഴുതിയ കുറിപ്പിൽ ഇതൊക്കെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ കുറിപ്പിൽ ആ കുറിപ്പ് ഞാൻ കൂടെ കേൾപ്പിക്കാം എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക കുഞ്ചൻ നമ്പ്യാരുടെ ഈ വരികൾ ഇന്നത്തെ സമൂഹത്തിന് തികച്ചും യോജിക്കുന്നുണ്ട് പണത്തോടുള്ള ആർത്തി മൂലം മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പ്രവർത്തികൾ അതിക്രൂരമാണ് വൃദ്ധയായ സ്ത്രീയെ വഴിയിൽ തള്ളിയിട്ട് മാല പിടിച്ചു പറിക്കാനും ഒരു ചെറിയ കമ്മലിനു വേണ്ടി ചെവി അരിഞ്ഞെടുക്കാനും വളയ്ക്കു വേണ്ടി കൈമുറിച്ചെടുക്കാനും മടിയില്ലാത്ത മനുഷ്യരുള്ള ഒരു ലോകത്താണ് നമ്മളും ജീവിക്കുന്നത് പാവപ്പെട്ട രോഗികളുടെ അവയവങ്ങൾ അവരറിയാതെ നീക്കം ചെയ്ത് കച്ചവടം നടത്തുന്ന ക്രൂരതയെ എന്തു പേരിട്ടാണ് നമുക്ക് വിളിക്കാൻ കഴിയുക പ്രകൃതിയെ മുഴുവൻ ചൂഷണം ചെയ്ത് തിരിച്ചടികൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നാം വനനശീകരണവും പുഴകളിലെ മണലൂറ്റലും അതിൽ പെടുന്നു പണം എത്ര കിട്ടിയാലും മതിയാവാത്ത പുതിയ തലമുറ ഇവിടെ മയക്കുമരുന്നിലും മറ്റു ലഹരി വസ്തുക്കളിലും തങ്ങളുടെ യുവത്വത്തെ തളച്ചിടുന്നു ദുരാഗ്രഹം മൂലം തനിക്ക് വേണ്ടതിലും അധികം ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി എന്തു ദുഷ്പ്രവൃത്തിയും ചെയ്യാൻ മടിയില്ലാത്ത മനുഷ്യരെ കണക്കിന് പരിഹസിക്കുകയാണ് ഈ വരികളിലൂടെ കുഞ്ചൻ നമ്പ്യാർ തീർച്ചയായിട്ടും കുറിപ്പ് നമ്മളീ തയ്യാറാക്കിയ സൂചകങ്ങൾക്കനുസരിച്ച് തന്നെയായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു നിങ്ങളുടെ കുറിപ്പുകളും ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ് എന്തായാലും ഇനി തുടർന്ന് ഈ ദുഷ്ടതയെ തുടർന്ന് എന്തൊക്കെയാണ് നാരദൻ പിന്നീട് ധ്രുവനോട് സംസാരിക്കുന്നത് നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം ചൊല്ലിയതും അതുപോലെ പുസ്തകത്തിലെ ഭാഗങ്ങളും നിങ്ങൾ കണ്ടല്ലോ ചൊല്ലിയത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് അതിൻ്റെ ഈണവും ആശയവും മനസ്സിലായിട്ടുണ്ടാവും ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് എന്താണ് ഈ വരികളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞിരുന്ന് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു ഞാൻ ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ചോദിക്കുകയാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരം പെട്ടെന്ന് എഴുതി നോക്കൂ മനുഷ്യരുടെ ഏതെല്ലാം ആഗ്രഹങ്ങളെക്കുറിച്ചാണ് ഇതിൽ പരാമർശിക്കുന്നത് ഈ വരികളിൽ പരാമർശിക്കുന്നത് പ്രധാനമായിട്ടും ആരെക്കുറിച്ചാണ് കൊട്ടാരം ഉദ്യോഗസ്ഥർക്ക് താൽപര്യം എന്തിനെല്ലാമാണ് വിനയം കാണിക്കുന്നവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് രാജസേവയെക്കുറിച്ച് നമ്പിയവരുടെ അഭിപ്രായമെന്ത് പ്രയാസമുള്ളതായിരുന്നിട്ടും ദുഃഖമുള്ളതായിരുന്നിട്ടും ജനം രാജസേവകരായി തീരാൻ കൊതിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു വാക്കിലോ അല്ലെങ്കിൽ വാക്യത്തിലോ ഒന്ന് എഴുതി നോക്കൂ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം എഴുതിയിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കാം മനുഷ്യരുടെ ഏതെല്ലാം ആഗ്രഹങ്ങളെക്കുറിച്ചാണ് ഇത് പരാമർശിക്കുന്നത് ഉത്തരം വായിച്ചു നോക്കൂ ആഹാരത്തിന് പ്രസിദ്ധിക്ക് രാജസേവയ്ക്ക് ഇതിനൊക്കെയുള്ള മനുഷ്യരുടെ ദുരാഗ്രഹത്തെക്കുറിച്ചാണ് ഈ വരികളിൽ പരാമർശിക്കുന്നത് ആ അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൽ ഉത്തരം പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ഈ ഒരു സ്വഭാവം മനുഷ്യർക്ക് ഇന്നും ഉണ്ടോ ഭക്ഷണത്തോടുള്ള ആർത്തിയും കാര്യങ്ങളൊക്കെ പ്രസിദ്ധിയോടുള്ള താല്പര്യമുണ്ടോ അതുപോലെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കൂ ഇത്തരം താല്പര്യങ്ങളെന്ന് മനുഷ്യന് ഭക്ഷണത്തോടുള്ള ആർത്തി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ മനുഷ്യരുടെ പ്രധാനമായിട്ടുള്ള വിനോദം തന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നാട്ടിൽ കൂണുപോലെ പൊങ്ങുന്ന ഹോട്ടലുകൾ ഒരുപക്ഷെ ഇപ്പോഴൊക്കെ പൂട്ടി കിടക്കുകയാണ് അല്ലേ കൊറോണ കാലത്തൊക്കെ പൂട്ടി കിടക്കുകയാണ് എങ്കിലും ഒരുപാട് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് മനുഷ്യരെ സംബന്ധിച്ചോളം ഭക്ഷണം കഴിക്കുക എന്നുള്ള മലയാളിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രിയപ്പെട്ടതാണ് നമ്മൾ മുമ്പ് ഒരിക്കൽ മുമ്പ് പലപ്പോഴും പറയാറുണ്ട് മലയാളിക്ക് മൂന്ന് ആണ് ഇഷ്ടം എന്ന് ത്രീ ഡി എന്നൊക്കെ പറയാറുണ്ട് ഡ്രിങ്ക് ഡൈൻ ആൻഡ് ഡാൻസ് എന്ന് തിന്നുക കുടിക്കുക കൂത്താടുക എന്നാണെങ്കിൽ മലയാളം അങ്ങനെ തിന്നെയും കുടിക്കുകയും കൂത്താടുകയും ചെയ്യുന്ന ഭക്ഷണത്തോടുള്ള പ്രിയം കാണിക്കുന്നവൻ തന്നെയാണ് ഇപ്പോഴും മലയാളി എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ അന്നത്തെ ഒരു സ്വഭാവം മനുഷ്യർക്ക് ഇന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും അതുപോലെ പ്രസിദ്ധിയോടുള്ള താല്പര്യം അതോ അതാണല്ലപ്പോൾ ഓരോ കാര്യങ്ങൾ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് മനുഷ്യൻ പ്രതി പ്രസിദ്ധി കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ച് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ചിലർ നല്ല ഫോട്ടോ എടുത്തിട്ടായിരിക്കും ചിലർ പാട്ടുപാടിയിട്ടായിരിക്കും ചിലർ കൂട്ടമായിട്ട് ചിത്രങ്ങൾ എടുത്തിട്ടായിരിക്കും അങ്ങനെ പല തരത്തിലായിരിക്കും ഇപ്പോഴതിൻ്റെ പ്രസിദ്ധിക്ക് വേണ്ടിയിട്ട് എന്നിട്ട് പുതിയ തരത്തിൽ നവമാധ്യമങ്ങൾ വഴി പ്രസിദ്ധീകരിച്ച് ഒരു പ്രസിദ്ധിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു ലോകം തന്നെയാണ് നമുക്കിപ്പോൾ ഉള്ളത് മാത്രമല്ല ഇപ്പോൾ നമ്മൾക്ക് നവമാധ്യമത്തിൽ ഒരു കാര്യം ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ഒരു ഒരു ലൈക്ക് കിട്ടിയില്ലെങ്കിൽ അങ്ങനെയാണല്ലോ ഇപ്പോൾ ഒരു ലൈക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്കൊക്കെ വല്ലാത്ത ഭക്ഷണം ആ തരത്തിൽ നമ്മളൊരു പ്രസിദ്ധിയൊക്കെ താല്പര്യപ്പെട്ട് നിൽക്കുന്ന കാലത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് പിന്നെ രാജസേവ ഇന്നത്തെ രാജസേവകന്മാരാരാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെ മനോഭാവം എന്താ ഈ പറഞ്ഞ കാര്യങ്ങളായിട്ട് യോജിക്കുന്നുണ്ടോ നിങ്ങൾ പരിശോധിച്ച് നോക്കുക അപ്പോൾ ഇപ്പറഞ്ഞ രാജസേവയ്ക്കുള്ള താല്പര്യമൊക്കെ ആൾക്കാർക്ക് ഇപ്പോഴും ഉണ്ട് രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു ഈ വരികളിൽ പരാമർശിക്കുന്നത് ആരെക്കുറിച്ച് എന്നുള്ളതായിരുന്നു അത് രണ്ട് തവണഘട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം വ്യക്തമായിട്ടുണ്ടായിരിക്കും സ്വന്തം കാര്യം മാത്രം നോക്കുന്ന രാജസേവകരെക്കുറിച്ചാണ് ഈ വരികളിൽ പറയുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യമോ കൊട്ടാരം ഉദ്യോഗസ്ഥർക്ക് താൽപ്പര്യം എന്തിനെല്ലാമാണ് രാജാവിനെ സേവിച്ച് നിൽക്കുക വ്യാജം പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുക കൈക്കൂലി വാങ്ങുക ഇത് അന്നത്തെ കാര്യം ഇന്നോ ആലോചിക്കൂ രാജാവിനെ സേവിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് രാജാവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് അടുത്തുകൂടുക താൻ എല്ലാ കാര്യവും നടത്തുന്നുണ്ടെന്ന് അതിവിനയത്തോടെ രാജാവിനെ ബോധിപ്പിക്കുക മറ്റേ കൈക്കൂലിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കൈക്കൂലി വാങ്ങുന്നവർ ഇപ്പോഴുമുണ്ടോ നുണ പറഞ്ഞു പറ്റിക്കുന്നവരോ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താണ് എങ്കിൽ രാജസേവകർ എങ്ങനെയായിരിക്കണം ആലോചിച്ച് നോക്കൂ ഇനി നാലാമത്തെ വിനയം കാണിക്കുന്നവരെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നതെന്നാണ് മൂക്കിൽ വിരൽ തള്ളി നിൽക്കുന്നവർ എന്നാണ് അവരെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് മൂക്കിൽ വിരൽ തള്ളി നിൽക്കുന്നവർ മൂക്കിൽ വിരൽ തള്ളി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു ശൈലിയാണ് അതിവിനയം കാണിക്കുക ആരോട് പെരുമാറുമ്പോഴും അവർ വിനയാന്യുതരായിരിക്കും വിനയം നല്ല ഒരു ഗുണമാണ് നമുക്കെല്ലാം ഉണ്ടായിരിക്കേണ്ട ഗുണം എന്നാൽ വിനയം കാണിക്കുന്നവരെ തിരിഞ്ഞു നോക്കാതെ കൈക്കൂലിക്കാരും അഴിമതിക്കാരും സ്വജനപക്ഷപാതകളുമായി സ്വാർത്ഥരായി നടക്കുകയായിരുന്നു അക്കാലത്തെ രാജ്യസേവകരെന്ന് കുഞ്ചൻ നമ്പ്യാർ പറയുന്നു ഇക്കാലത്തോ വിവിധ ഓഫീസുകളിലും പൊതു ഇടങ്ങളിലും വിനയാന്തരായി നിന്നാൽ എന്തു സംഭവിക്കും ആരും തന്നെ പരിഗണിക്കില്ല എന്നാൽ മറിച്ചുള്ള ഒറ്റപ്പെട്ട ചില സംഭവങ്ങളും ഉണ്ടായെന്ന് വരാം ചുരുക്കത്തിൽ വിനയാന്യതരോടുള്ള മനോഭാവത്തിൽ ഇക്കാലത്തും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെന്ന് നമുക്ക് കാണാൻ കഴിയും ഇനി അഞ്ചാമതൊരു ചോദ്യം രാജസേവയെക്കുറിച്ച് നമ്പ്യാരുടെ അഭിപ്രായം എന്താ രാജസേവനം വളരെ സങ്കടമുള്ളതാണ് അത് പ്രയാസമുള്ളതാണ് എന്നാണ് നമ്പ്യാരുടെ അഭിപ്രായം രാജ്യസേവനം വളരെ തിരക്ക് പിടിച്ചതാണ് ശരിയായ രീതിയിൽ രാജ്യസേവനം നടത്തിയാൽ അത് പ്രയാസകരവും ദുഃഖകരവുമാണ് അങ്ങനെയുള്ള രാജ്യസേവകർ വളരെ കുറവാണ് എന്നാണ് കുഞ്ചൻ നമ്പ്യാർ പറയുന്നത് രാജസേവനം എന്താണ് രാജസേവകർ ആർക്കു വേണ്ടിയാണ് മുൻകാലത്ത് രാജഭരണമാണ് അക്കാലത്ത് ഭരണത്തിൽ രാജാവിനെ സഹായിക്കാനാണ് രാജസേവകരെ നിയമിക്കുന്നത് ജനങ്ങൾക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ രാജാവിൽ നിന്ന് നേടിയെടുക്കാനുണ്ടാവും അതിനാവശ്യമായ സഹായം ചെയ്യലാണ് കൊട്ടാരത്തിലെ സേവകർ അഥവാ കാര്യക്കാർ ചെയ്യേണ്ടത് അങ്ങനെ ജനങ്ങൾക്കായി സേവനത്തിനിറങ്ങിയാൽ ജോലി തിരക്ക് പിടിച്ചതാകും അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാൽ നേരിട്ട് കാര്യം നടത്തി കൊടുക്കാതെ കൈക്കൂലി വാങ്ങി കാര്യങ്ങൾ നടത്താനാണ് കാര്യക്കാർക്ക് താല്പര്യം മാത്രമല്ല രാജാവിൻ്റെ അടുത്ത് ചെന്ന് രാജഭക്തി കാണിക്കുകയും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് ഭാവിക്കുകയും നുണകൾ പറഞ്ഞ് പലരെയും പറ്റിച്ച് സമ്പാദിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള രാജസേവകരാണ് കൂടുതലുള്ളതെന്നും യഥാർത്ഥ രാജസേവകരാവാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം കുറവാണെന്നും കുഞ്ചൻ നമ്പ്യാർ പറയുന്നു അപ്പോൾ രണ്ടു തരം രാജസേവകരുണ്ട് ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി സ്വന്തം കാര്യങ്ങൾ പോലും മാറ്റിവെച്ച് പ്രവർത്തിക്കുന്നവർ മറ്റൊരു വിഭാഗം സ്വന്തം കാര്യം മാത്രം നോക്കുകയും ജനങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നവർ അവർക്ക് സ്വന്തം വരുമാനത്തിൽ മാത്രമായിരിക്കും ശ്രദ്ധ ഇക്കാലത്ത് രാജ്യസേവകരല്ല ജനാധിപത്യ ഭരണക്രമമാണിപ്പോൾ ഇപ്പോൾ രാജ്യസേവയാണ് പലതരത്തിലുള്ള രാജ്യസേവകരുണ്ട് നേരിട്ട് ജനങ്ങളോട് ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥർ നേരിട്ട് ജനങ്ങളുമായി ബന്ധമില്ലെങ്കിലും രാജ്യത്തിനായി സേവനം ചെയ്യുന്നവർ പട്ടാളക്കാരെ പോലെ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ അവസ്ഥ എന്താണ് എത്ര തരം ജീവനക്കാരുണ്ട് ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവർ ജനങ്ങളിൽ നിന്ന് കൈക്കൂലി വാങ്ങിക്കുന്നവർ ഒരു കൂട്ടർ രാജ്യസേവനത്തിൻ്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും തിരിച്ചറിഞ്ഞ് ആഹ്ലാദത്തോടെ ജോലി ചെയ്യുമ്പോൾ മറ്റൊരു കൂട്ടർ ഒരു ബുദ്ധിമുട്ടായി ബാധ്യതയായി കണ്ട് ജോലി ചെയ്യുന്നു അവർ ഇതിൻ്റെ സുഖം കണ്ടുവരുന്നവരാണ് എന്താണ് സുഖം പ്രതിമാസ വരുമാനം പേര് പ്രശസ്തി മറ്റ് സൗകര്യങ്ങൾ മുതലായവ ജോലികൾ എങ്ങനെ കുറച്ച് ചെയ്യാം എന്നായിരിക്കും അവരുടെ ആലോചന രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരെ കുറിച്ചുമുള്ള പത്രവാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ഇവരിൽ ഏതു വിഭാഗത്തിൽപ്പെട്ടവരാണ് കൂടുതൽ കുഞ്ചൻ നമ്പ്യരുടെ അഭിപ്രായം അവർക്കും യോജിക്കുമോ നിങ്ങളുടെ അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തി പ്രതികരിക്കുക ഇങ്ങനെയൊക്കെ പ്രയാസമുള്ളതായിട്ടും എന്തുകൊണ്ടായിരിക്കാം ജനം രാജസേവകരാവാൻ കൊതിക്കുന്നത് സമ്പത്ത് ഭക്ഷണം പ്രസിദ്ധി ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള ആർത്തി കൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ രാജസേവകരാവാൻ കൊതിക്കുന്നത് അപ്പോൾ എല്ലാവരും ഉത്തരം എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് എല്ലാവർക്കും ശരി ശരിത്തരായിട്ടുണ്ടാവും ഏരിക്കുകയാണ് ഇനി ഒന്ന് ഒന്നുകൂടെ പരിശോധിച്ച് നോക്കുക അപ്പോൾ രാജസേവനം എന്ന സേവ എന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് തരം രാജസേവകരുണ്ട് ഒന്ന് എങ്ങനെയുള്ളവരാ അവർ രാജസേവനത്തിൻ്റെ കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടുകളറിഞ്ഞ് ആ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് ഇറങ്ങിയിട്ടുള്ള രാജ്യസേവകരുണ്ട് വേറെ ചില രാജ്യസേവകരുണ്ട് അവരിതിൻ്റെ സുഖം കണ്ടുവരണവരാ എന്താ സുഖം ഇപ്പോഴത്തെ രാജ്യസേവനം എന്ന് പറഞ്ഞാൽ മാസം മാസമുള്ള ശമ്പളം കിട്ടും മറ്റു ആനുകൂല്യങ്ങൾ കിട്ടും മറ്റെല്ലാ സൗകര്യങ്ങളും കിട്ടും എന്നാൽ ജോലി എങ്ങനെ ചെയ്യാതിരിക്കുക എന്ന് വളരെ ഭംഗിയായിട്ട് ആലോചിക്കുകയും ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് ഏത് തരത്തിൽപ്പെട്ടവരാണ് കൂടുതൽ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള ഞാൻ നേരത്തെ പട്ടാളക്കാരുടെ കാര്യം പറഞ്ഞു ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ജനങ്ങൾക്ക് ഇപ്പോഴും താല്പര്യം രാജസേവനത്തിന് തന്നെയാണ് എന്നാണ് നമ്പ്യാർ പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ അനുഭവവും മറ്റൊന്നല്ല എന്നാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യതാണ് ഒന്ന് നമ്മൾ രാജസേവകന്മാരെ ഇവിടെ പറയുന്നത് ഭക്ഷണത്തിനും പ്രസിദ്ധിക്കും രാജസേവയ്ക്കുമാണ് ആൾക്കാർക്ക് താല്പര്യം രാജാവിനെ സ്തുതിച്ചു നിൽക്കാനും നുണ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാനും കൈക്കൂലി വാങ്ങാനും അവർക്ക് കൂടുതൽ താല്പര്യമുള്ളത് വളരെ നന്നായിട്ട് വിനയം കാണിച്ചു നിൽക്കുന്ന ആൾക്കാരെ തിരിഞ്ഞു നോക്കാൻ പോലും ആർക്കും നേരമില്ല വളരെ ദുഃഖകരമാണെങ്കിലും പ്രയാസകരമാണെങ്കിലും രാജസേവനത്തിന് തന്നെയാണ് ജനങ്ങൾക്ക് താൽപ്പര്യം അപ്പോൾ ഈ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ചില ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരികയാണ് എത്രയും ദുഃഖമാം രാജസേവാദികൾ എത്ര ജനമുണ്ട് അതിനു തുനിയുന്നു രാജ്യസേവനത്തെക്കുറിച്ചുള്ള കുഞ്ചൻ നമ്പ്യാരുടെ അഭിപ്രായം ഇന്നും പ്രസക്തമാണോ ഈ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഉത്തരം എഴുതി തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് അയക്കുക ഇനി നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന കുറച്ച് ഭാഗം ചൊല്ലുന്നത് കേൾക്കാം

ആഗോഗമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഞാൻ തരികയാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരവും കൂടി കണ്ടെത്തിയിട്ട് വേണം അടുത്ത ദിവസം ക്ലാസ്സിൽ എത്തിച്ചേരാൻ ഒന്ന് શોகம் തീരാനുള്ള മാർഗ്ഗമായി കരുതിയது എന്താണ് ഒരുപാട് സമ്മാനങ്ങൾ ഒക്കെ കിട്ടിട്ടും കവിക്ക് സന്തോഷമില്ലാത്തது എന്തുകൊണ്ടാണ് ഈ വരികളിലൂടെ തെളിയുന്ന മനുഷ്യ സ്വഭാവത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് അപ്പോൾ നിങ്ങൾ പദ്യം ചൊല്ലുന്നത് കേട്ടു ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നന്നായി വായിച്ചതിന് ശേഷം തയ്യാറാക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാറുള്ള സമയമായി രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ചെയ്യാനുള്ളത് ഒന്ന് നേരത്തെ തന്ന ചോദ്യത്തിന് ഉത്തരം തയ്യാറാക്കണം രണ്ടാമത് ഈ പദ്യഭാഗം വായിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം തയ്യാറാക്കണം ഇങ്ങനെ തയ്യാറാക്കിയ ഉത്തരങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലാവരും ഭംഗിയായിട്ട് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുകയും ഉത്തരങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നും നിങ്ങളങ്ങനെ ചെയ്യുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നന്ദി നമസ്കാരം